നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു വടം വലിച്ചു കെട്ടിയിരിക്കുന്നു. വടത്തിന് മുകളിലൂടെ നടന്ന് മറുവശം കടക്കുവാൻ ഒരു അഭ്യാസി കാര്യങ്ങൾ ക്രമീകരിച്ചു. അനേകം പേർ അതിസാഹസികമായ ഈ കാഴ്ച കാണുവാൻ കൂടി വന്നിരിക്കുന്നു. ആർത്തു പ്രോത്സാഹിപ്പിച്ച ജനങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം നയാഗ്ര വെള്ളച്ചാട്ടം വടത്തിലൂടെ നടന്നു കടന്നു. അയാൾ തന്റെ കാണികളോട് ചോദിച്ചു, എന്റെ തോളിൽ ഒരാളെ വെച്ചുകൊണ്ട് ഈ വടത്തിലൂടെ നയാഗ്ര കടക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും കൈ ഉയർത്തി. എല്ലാവരും പറഞ്ഞു, അതിവിദഗ്ധനായ നിങ്ങൾക്കത് സാധ്യമാണ്. ആ പ്രതിഭ അടുത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ എന്റെ തോളിൽ കയറിയപ്പോൾ എന്റെ കൂടെ മറുവശം കടക്കുവാൻ ആർ മുന്നോട്ട് വരും? ആർത്തു പ്രോത്സാഹിപ്പിച്ച എല്ലാവരും നിശബ്ദരായി. കാനഡയിലെ ഒന്റാരിയോയുടെയും അമേരിക്കയിലെ ന്യൂയോർക്കിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് വെള്ളച്ചാട്ടങ്ങളുടെയും പല തടാകങ്ങളുടെയും സംഗമസ്ഥാനമായ നയാഗ്ര ഓരോ സെക്കൻഡിലും 3160 ടൺ വെള്ളം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇടിനാദം എന്നർത്ഥമുള്ള നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടുനിന്നാൽ മനസ്സ് നിറയും. ആ വെള്ളച്ചാട്ടത്തിന്റെ ദർശനം മനസ്സിന് നൽകുന്ന ശാന്തത വളരെ വലുതാണ്. പക്ഷേ അതിനു മുകളിലൂടെ ഒരു വടത്തിൽ മറ്റൊരാളുടെ ചുമലിൽ ഇരുന്ന് മുറിച്ചു കടക്കുവാൻ ആർക്കും ധൈര്യമുണ്ടാവുകയില്ല. എല്ലാവരും അയാളുടെ കഴിവിൽ വിശ്വസിച്ചു. എന്നാൽ അയാളുടെ കൂടെ പോകുവാൻ ആരും തയ്യാറായില്ല. എന്നാൽ ആളുകളുടെ നടുവിൽ നിന്നും ഒരു ബാലകന്റെ ശബ്ദം ഉയർന്നു. എല്ലാവരും സംശയിച്ചു നിന്നപ്പോൾ ഒരു ബാലകൻ അതിന് തയ്യാറായി. അവൻ ഉറക്കെ പറഞ്ഞു, ഡാഡി, ഞാൻ ഡാഡിയുടെ തോളിലേറാം. ആത്മവിശ്വാസത്തോടെ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൻ തന്റെ ഡാഡിയുടെ തോളിൽ കയറി. വളരെ ശ്രദ്ധയോടെ ആ അപ്പൻ തന്റെ മകനുമായി ആ വടത്തിലൂടെ നയാഗ്ര കടന്നു. ജനങ്ങളും ബാലകനും തമ്മിലുള്ള വ്യത്യാസം എന്നത് ജനങ്ങൾ വിശ്വസിച്ചു, പക്ഷേ ബാലകൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും തന്റെ കാലുകൾ ധൈര്യപൂർവ്വം എടുത്തുവെക്കുകയും ചെയ്തു. നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ എന്റെ പിതാവിനെ കൊണ്ട് അത് സാധിക്കും എന്ന ആ ദൃഢമായ വിശ്വാസം, തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരുന്ന, ഭക്ഷണം തരുന്ന, താൻ സ്നേഹിക്കുന്ന, തന്നെ ഇതുവരെയും കൊണ്ടുവന്ന ആ പിതാവ്, അനേകം ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ച ആ പിതാവ്, വേദനകൾ വന്നപ്പോൾ ചേർത്ത് പിടിച്ച ആ പിതാവ്, താഴെ വീണപ്പോൾ മാറിലേറ്റ് നടത്തിയ പിതാവ്, തന്നെ ഇതുവരെയും നടത്തിയ പിതാവ്, ആ പിതാവിൽ ആശ്രയിച്ചാൽ നയാഗ്രയല്ല, അതിലപ്പുറമുള്ള വെല്ലുവിളികളുടെ നടുവിലും തന്നെ നടത്തുവാൻ ശക്തനാണെന്ന് ആ ബാലകൻ വിശ്വസിച്ചു. സ്വർഗത്തിലെ അപ്പൻ കൂടെയുള്ളപ്പോൾ ഇടിമുഴക്കവും വെള്ളച്ചാട്ടവും ഒന്നും നീ കാണുകയില്ല. അത് നിന്നെ ഭയപ്പെടുത്തുകയില്ല. കാരണം നിന്റെ പ്രശ്നത്തെയല്ല നീ കാണുന്നത്, മറിച്ച് നിന്റെ അപ്പന്റെ ശക്തിയാണ് നീ കാണുന്നത്. വീണാൽ നീ വീഴുന്നത് തീയിലല്ല, അപ്പന്റെ കരങ്ങളിലാണ്. സ്വർഗീയ അപ്പൻ നിന്നെ വിളിക്കുമ്പോൾ സമൂഹത്തിന്റെ കണ്ണുകളിൽ നോക്കി അവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കരുത്. ധൈര്യം വേണം. നിന്റെ സ്വന്തം ശക്തിയിലല്ല, അപ്പന്റെ കരത്തിൽ. മനക്കരുത്തുണ്ടാകണം. സ്വന്തമായി എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല, നിന്റെ സ്വർഗീയ പിതാവ് സമ്പന്നനാകുകൊണ്ട്. നീ നിന്റെ ദൈവത്തിന്റെ ഉള്ളം കയ്യിലായതിനാൽ ആരും നിനക്ക് ദോഷം ചെയ്യുകയില്ല. സ്വർഗീയ പിതാവ് അറിയാതെ ഒരു മുടി പോലും നിലത്തു വീഴുകയില്ല. നിന്നെ അപ്പൻ വിളിച്ചിറക്കിയെങ്കിൽ അക്കരെ കൊണ്ടെത്തിക്കുവാനും ശക്തനാണ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും.